എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഫിഷ് ഫ്രൈയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി 700 ഗ്രാം മീൻ വാങ്ങി ഫ്രൈ കട്ടിൽ പീസാക്കിയെടുത്ത് അത് കഴുകി വൃത്തിയാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇത്രയും എടുത്ത് നന്നായിട്ട് മീൻ പീസസിലെല്ലാം തേച്ച് യോജിപ്പിച്ച് വയ്ക്കാം. ലെമൺ ജ്യൂസ് ഞാൻ ഉപയോഗിക്കുന്നത് മീനിൻ്റെ പീസസ് സോഫ്റ്റായിട്ടിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷവും, അതുപോലെ ഒരു സ്മെല്ലുണ്ടല്ലോ അതുണ്ടാവുകയില്ല, പിന്നെ പീസസിനെല്ലാം ഒരു നല്ല ഫ്ലേവറും ഒരു ചെറിയ പുളിയും ഒക്കെ വരും. അപ്പോൾ അത് നല്ലതാണ്, ഫ്രൈ ചെയ്തത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അതിനുവേണ്ടിയാണ് മീനിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തത്. ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, വേണ്ടെന്ന് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ വേറൊരു മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ഒരു 4 ടീസ്പൂണ് നല്ല മുളക്, 1/10 അല്ലി വെളുത്തുള്ളി, 3 ഗ്രീൻ ചില്ലി, 4-5 ചുവന്നുള്ളി, ചുവന്നുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത്, 1 പീസ് ഇഞ്ചി, 5-6 കറിവേപ്പില. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും, മീൻ പീസസിനും വറക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലും ഉണ്ടാവുകയില്ല. പിന്നെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് കറി ലീവ്സ്, പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പം അതത്ര ഗുണം ചെയ്യുകയില്ല. അപ്പോൾ കൂടെ നമുക്ക് കുറച്ച് കറി ലീവ്സ് ഉപയോഗിക്കാം, നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ. അത് നല്ലൊരു പേസ്റ്റാക്കിയെടുത്ത് മീൻ പീസസിലെല്ലാം നമുക്ക് തേച്ച് യോജിപ്പിക്കാം. മീൻ പീസസ് നേരത്തെ മുളക് പൊടിയൊക്കെ ഇട്ട് തേച്ച് നമ്മൾ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ പേസ്റ്റും കൂടെ ചേർത്ത്, ഉപ്പും അപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇത്രയും നന്നായിട്ട് തേച്ച് യോജിപ്പിച്ച് വെക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെളിയിലിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മീനിൻ്റെ ഉള്ളിലേക്കൊന്നും ഈ നമ്മൾ ഉപയോഗിച്ച മസാലകളുടെ ഒന്നും ഫ്ലേവർ ചെല്ലത്തില്ല. അപ്പോൾ അതിൽ കൂടുതൽ വയ്ക്കേണ്ടവർ അതെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഉപയോഗിക്കേണ്ടവർ മിനിമം അരമണിക്കൂറെങ്കിലും വെളിയിൽ വയ്ക്കണം, അതിൽ കൂടുതൽ 1 മണിക്കൂർ ഇരുന്ന് വളരെ നല്ലതാണ്. ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. അതിലേക്ക് 1-4 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. കോക്കനട്ട് ഓയിൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അതുപോലൊക്കെ തന്നെ അതിലേക്ക് 1-5 കറി ലീവ്സ് ഇടുക. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു വയ്ക്കാം. കറി ലീവ്സ് ഉപയോഗിച്ച് എന്തിനാണെന്ന് വെച്ചാൽ പാനലിൻ്റെ അടിയിൽ പിടിക്കത്തില്ല, മസാലയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് അടിയിൽ പിടിക്കത്തുമില്ല, അതുപോലെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഞാനത് ഉപയോഗിച്ചത്. ഇനി ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും നമ്മൾ മീൻ വറക്കാൻ വയ്ക്കാനായിട്ട്, അതുപോലെ അടപ്പ് വെച്ച് അടച്ച് വേണം എപ്പോഴും മീൻ വറക്കാൻ വേണ്ടി. അല്ലെങ്കിൽ മീൻ എല്ലായിടവും നന്നായിട്ട് വേഗത്തില്ല, മീനിൻ്റെ അടിയിലെ മസാലയൊക്കെ കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളിലോട്ട് മീൻ വേഗത്തില്ല. അതുകൊണ്ടാണ് മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണമെന്ന് പറയുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നമ്മുടെ ശരിയായിട്ടുണ്ട്, നമ്മൾ അങ്ങേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. എന്നിട്ട് എത്രയും അവരവരുടെ ആവശ്യമാണോ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ചിലർക്ക് കുറച്ച് ഫ്രൈ ചെയ്താൽ മതി, അതുപോലെ അധികം മൂത്ത് വേണ്ട, അപ്പോൾ അവർ ആ രീതിയിലെടുക്കുക, അല്ലാത്തവർ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 2-3 സവാളയും ഒരു ഇച്ചിരി ലെമൺ ജ്യൂസും ഒക്കെ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ബെല്ലൈക്കോണും പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി ഞാനിടുന്ന റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു വെരി മച്ച്.